ആരാണ് എന്റെ കൂടെ വന്നേക്കണം അറിയാവോ? ഒരാടാർ ടീമാണ്. ഉദാഹരണത്തിനാ എങ്ങനെ കല്യാണം കഴിച്ച അതൊരു ഒരു സിനിമാനാടന്റെ കൂടെ അതിനുള്ള ഫീലിംഗ്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഭർത്താവിന് തോന്നുന്നത് അതൊക്കെ നിങ്ങൾ ആലോചിക്കണോ? അതൊക്കെയാണ് തിങ് ബ്രെയിൻ അറിഞ്ഞ സാധനല്ലേ. അപകട സാധ്യത കൂടുതലുള്ള സ്ഥലമാ. എന്ത് സംഭവിച്ചു? ഈ കുട്ടിപ്പട്ടാളം പറഞ്ഞ പ്രോഗ്രാം കാണാറുണ്ടോ? ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? മറുപടി ഉടനെ വേണം. ഇത് കുറച്ച് സ്റ്റാൻഡേർഡ് ആണ്, പക്ഷെ നിങ്ങൾ സ്റ്റാൻഡേർഡ് ആണല്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഈ സിനിമാക്കാരൊക്കെ കുഴപ്പമാണ്. ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഞങ്ങൾ സിനിമാക്കാർക്ക് എന്താ കുഴപ്പം? കുഴപ്പം പറയാനേ ഏതായാലും ചങ്കുപുളപ്പ സാധനം തന്നെ നിനക്ക് മുതലിനെ പറഞ്ഞു കിട്ടി. ആദ്യം മനസ്സിലാക്കി നിങ്ങൾ വിചാരിച്ച ആളല്ല ആ കുട്ടിക്കുന്നത്. അല്ലാണ്ട് കൈക്കൂന് വലിച്ച ആടെ കൊണ്ട് വെക്കലല്ല. നമ്മളെയാണല്ലോ മച്ചമ്പി. അതല്ല നല്ലൊരു സ്ഥാപനക്കാരന്റെ അത്. ഇത് കണ്ടെങ്കിൽ നോക്ക്, നിന്നാണെന്നാ ഉള്ള പറയാല്ലേ, നീ പുലിയാണ് കേട്ട. എന്റെ അടുത്ത് പറഞ്ഞിട്ട് വരില്ല, ഞാൻ കൈക്കൂലി മേടിക്കുന്ന ആളല്ല. കൈക്കൂലി മേടിക്കുന്ന ആളല്ല അവള്. ഇത് ചെറിയ കുട്ടിയാ. ഇതെന്തുട്ട സാധനം എത്രല പഠിക്കണേ? മൂന്നാം ക്ലാസ്സില്. എനിക്ക് അതന്നെ വേണം. എന്താ ഇപ്പൊ ഇവിടെ ഉള്ള സത്യങ്ങളൊക്കെ അല്ലേ പറയിപ്പിക്കുന്നത്? രണ്ട് ഞാൻ ആരെ കൊണ്ട് നന്ന പറയാറുണ്ടോ? ഓരോരോ സാഹചര്യം വരുമ്പോൾ ആരും എന്നെ പോലെ സത്യവാനാകും. അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. എന്റെ ലക്ഷണം കണ്ടപ്പോഴേ ഒരാളെ പിടികിട്ടി. ഇപ്പൊ ആ സ്ഥലത്ത് അപ്പൊ ഞങ്ങള് സത്യം പറഞ്ഞു. അപ്പൊ ഞങ്ങള് നിങ്ങൾക്ക് അവിടെ നിന്ന് വീട് മാറാൻ പാടില്ലെന്നാ ചോദിച്ചത് ഞാൻ. അതിന്റെ അർത്ഥം ഞാൻ കണ്ടുപിടിച്ചു. അതിന്റെ അർത്ഥം അങ്ങനെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കണ്ടുപിടിക്കാൻ ഞങ്ങള് എന്താ കണ്ടുപിടിക്കുക? ഞങ്ങള് വെളുപ്പെടുത്ത നിന്നുരുക. ഞാൻ നിന്നുരുക അറിയാവോ? മെഴുകുതിരി പോലെ കത്തി തീരാൻ തോന്നിയതങ്ങ് വിചാരിക്കോ? പിന്നെ പിന്നെ അങ്ങനെ വിചാരിച്ച കൊള്ളത്തില്ലല്ലോ ഈ ചെറുപ്രായത്തില് തന്നെ. ഈ പ്രായത്തില് എന്നാ ഒരു ഇതാ? ചെറുവായോന്നൊന്നുമില്ല കരാട്ടയിൽ. ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. ഇച്ചിരി കൂടുതലായി പോയി. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഒരു നട്ട് കൂടുതലാന്ന് പറഞ്ഞില്ലേ? ഞാൻ ചെയ്യുന്ന എന്താ പണിയല്ലേ? സാമൂഹ്യ സേവനമല്ലേ? സാമൂഹ സേവനം അങ്ങനെ പറയാൻ പറ്റി. അത് തന്നെയാ, ഞങ്ങൾക്ക് അത്രയൊക്കെ പഠിപ്പേ ഉള്ളേ. ആ ജോലിയൊക്കെ അയക്കും. പക്ഷേ നിങ്ങള് ഈ സിനിമയിലൊക്കെ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുന്ന? നീ വിട്ടു, ഇത് എനിക്കുള്ള പണിയാ. നിങ്ങളിപ്പോ ഒരു സിനിമാ കൂടെ അഭിനയിക്ക. ഞാനൊരു സിനിമാ നടന്റെ കൂടെ അഭിനയിക്കുന്നു. അപ്പൊ ഓലെന്ത് വിചാരിച്ചു? ഇഷ്ടാണെന്ന് വിചാരിക്കൂലേ? അന്നേരം വിഷമം തോന്നൂലേ? അന്നേരം പിരിയൂല? അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ആലോചിക്കണോ? അതൊക്കെയാണ് തിങ് ബ്രെയിൻ എന്ന് പറഞ്ഞ സാധനം. ഞാൻ എന്ത് ക്ഷമിക്കും, പക്ഷെ എന്റെ ബ്രെയിനിൽ തൊട്ട് കളിക്കരുത്. ഇതിന് ഉത്തരം ഒന്ന് പൊടി ചോദിക്കട്ടെ. ചെറിയില്ല എന്റെ പൊന്ന് ചങ്ങാതി, എനിക്കറിയാൻ വേണ്ടി ചോദിക്ക, ഈ സാധനം അടിയന്തരാവസ കാലത്ത് ഉണ്ടായതാണോ? എന്ത് വിഷമം? വിവരവും ബോധവും വേണം. വിവരം ഞങ്ങൾ പവറാണ്. ഇതുപോലെ ഒരെണ്ണം കൂടി കിട്ടുമോ? അമേരിക്കയെ കൊണ്ടുപോയി വിൽക്കായിരുന്നു. പവർ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, മൂളയിൽ എന്തെങ്കിലും ഉണ്ടാവണം കേട്ടോ. മൂളയിൽ ഉണ്ട്, പക്ഷെ നിങ്ങളെ കരയിൽ കളിമണ്ണാണ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ കുത്താൻ പോണം. എന്റെ പൊന്നോ, കൊറച്ച് കളിമണ്ണ് വേണോ? ഞാൻ വേണമെങ്കിൽ പാർസൽ ചെയ്ത് തരാൻ വേണ്ടി. ഈശ്വര ഭഗവാനെ, എന്റെ അച്ഛനെ നല്ലത് മാത്രം വരുത്തണേ. പാർസല് വേണമെന്നില്ല, വീട്ടിൽ വാഴയും വെച്ചാ മതിയായിരുന്നു. ഇത്രയും വലിയൊരു വള്ളിക്കെട്ട് ഇതുവരെ ഞാൻ എന്റെ തലയിൽ വെച്ചിട്ടില്ല. അബദ്ധം പറ്റിയല്ലേ ഇയാളുടെ പണ്ടാണെങ്കിൽ ജോലി ഞാൻ രാജിവെച്ചേക്കണം. എന്റെ രാജിക്കത്ത്.